സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏലകൃഷിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഏവർക്കും രഞ്ജൂസ് മീഡിയടെക്കിൻ്റെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതത്തിൽ കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഏലം കൃഷി ചെയ്തു വരുന്നുണ്ട്. മൂന്ന് തരത്തിലുള്ള ഏലം ഉണ്ട്: മലബാർ, മൈസൂർ, വഴുക്ക. മലബാർ ഏലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തണ്ടുകളുടെ ചുവട്ടിൽ നിന്നുത്ഭവിച്ച് നിലം പറ്റി വളരുന്ന പൂങ്കുലകളാണ് മലബാർ ഏലത്തിൻ്റെ സവിശേഷത. കർണാടകയിലാണ് ഇത്തരം ഏലത്തിൻ്റെ കൃഷി വ്യാപകമായിട്ട് ഉള്ളത്. ഇനി മൈസൂർ ഏലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മേൽപോട്ട് ഉയർന്ന് വളരുന്ന പൂങ്കുലകളുള്ള മൈസൂർ ഏലം കേരളത്തിലും കർണാടകത്തിലും പ്രചാരമേറിയതാണ്. അടുത്തത് വഴുക്ക. മലബാർ മൈസൂർ ഏലത്തിൻ്റെ പ്രകൃതിദത്തമായ സങ്കരണത്തിലൂടെ ഉത്ഭവിച്ചെന്ന് കരുതുന്ന വഴുക്ക കേരളത്തിൽ വൻതോതിൽ കൃഷി ചെയ്തു വരുന്നു. വില്ലുപോലെ വളഞ്ഞു വളരുന്ന പൂങ്കുലകളാണ് വഴുക്ക ഏലത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഏലത്തോട്ടം ഒന്ന് നടന്നു കാണാം. ഏലത്തോട്ടത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ കഴിഞ്ഞ ഉയരത്തിലുള്ള ഏലമാണ് ഇവിടെ ഉള്ളത്. നല്ല തണുത്ത കാലാവസ്ഥയിലാണ് ധാരാളമായിട്ട് ഏലം ഉണ്ടാകുന്നത്. ഏലകൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കേൾക്കാം. കേൾക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഏലച്ചെടിയെ പൂർണ്ണമായിട്ട് ഒന്ന് വീക്ഷിക്കാം. ഇനി നമുക്ക് ഏലകൃഷിയെക്കുറിച്ച് വാഗമണ്ണിലെ പുളിങ്കട്ടയിൽ താമസിക്കുന്ന അപ്പച്ചനങ്കലിനോടും മേരിക്കുട്ടി ആൻറ്റിയോടും നമുക്ക് ചോദിക്കാം. അവർക്ക് ഏലകൃഷിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. നമ്മളിപ്പോൾ ഒരു ഏലത്തോട്ടത്തിലാണുള്ളത്. ഏലകൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്ഥലം റെഡിയാക്കുക. അത് ഇപ്പോഴത്തെ രീതിയിലൊരു രണ്ടക്ക് രണ്ട് ഒരു പ്ലാറ്റോർ ഉണ്ടാക്കുക. പ്ലാറ്റോറാണ് ഇതുപോലത്തെ ഒരു ചീമ്പ്, ചീമ്പെന്നാണ് പറയുന്നത്, ചീമ്പ് അല്ല, ഇതുപോലെ ഒരു പീസ്, പീസ് എന്ന് വേണേലും നോക്കാം. ചീമ്പെന്ന് കേൾക്കുമ്പോഴേ ഈ പീസാണ് പറിച്ച് നമ്മളിങ്ങനെ കുഴി വെക്കുന്നത്. ഈ കുഴി വെച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേനും, ഇത് ഒരു വർഷം കഴിയുമ്പം ഇതിലൊരു 10, 60, 70 ചീമ്പാവും, അല്ലെ 70 പീസാവും. ആ പീസേന്ന് മരുന്നടിച്ച് കഴിയുമ്പോഴാണ് ഇതുപോലുള്ള ചരങ്ങളുണ്ടാകുന്നത്. ഇതല്ല, ചെറിയ പീസെന്നാണ് ഈ ചരം പൊട്ടുന്നത്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഏലക്കാവ് ഉണ്ടാകുന്ന ചരവാണിത്. ഇത് ഇത് കണ്ടോ, ഇങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ച് ഒരു ചീമ്പേലുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൽ ഒരു കൊത്തയിൽ 20 കാവരെ ഇതിലിങ്ങനെ ഓരോ കൊത്തുകളായത്. ഇത് കണ്ടോ, ഇത് 20 കാവരെ വരും വരും. അപ്പം അതിനകത്ത് അടിയിലത്തെ കാതൊട്ടാണ് നമ്മൾ എടുക്കുന്നത്.
അത് ഒരു കായ എടുക്കാൻ രണ്ടെണ്ണം എടുക്കാം മൂന്നെണ്ണം വരെ എടുക്കും ഒരു റൗണ്ട്. ആ മൂന്ന് കായ എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേപോലെ ഒന്ന് രണ്ടെണ്ണം മൂത്ത് കായ കഴിയുമ്പോൾ വീണ്ടും കായ എടുക്കുകയാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അന്നേരം ഇതേ ഉണ്ടായി, ഇതേ പിഞ്ചുക ഉണ്ടാകുന്നുണ്ടോ ഈ പൂവ്, ഈ പൂവ് ഇലക്ക വിരിയുന്നത് ഉണ്ടാകുന്ന അത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളതിനെ 22 ദിവസം കൂടുമ്പോൾ ഇതിനുള്ള കെമിക്കൽ മരുന്നുണ്ട്, ആ മരുന്ന് അടിച്ചു കൊടുക്കും. മരുന്നടിച്ച് കൊടുത്തുമ്പോൾ ഇതുപോലുള്ള പിഞ്ചുകായ ഉണ്ടാകും. ഈ പിഞ്ചുകായാണ് നമുക്ക് മൂത്ത് കഴിയുമ്പോൾ ഒരു കായ അകത്ത് ഈ കറുത്ത കളറിലെ കായ ഉണ്ടാവുകയാണ്, കരിങ്കായ എന്ന് പറയും. ആ മൂപ്പായി കഴിയുമ്പോൾ ഈ സാധനം എടുത്ത് നമ്മൾ സ്റ്റോറിൽ കൊടുത്ത് ഉണങ്ങി പൊതു മാർക്കറ്റുകളിൽ ഈ സാധനം കൊണ്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പം ഒരു 4 വർഷമായി ഏലച്ചെടിയായി നിൽക്കുന്നത്, 4 വർഷമായി. ഇനി ഇതുപോലെ ഈ ചീമ്പുകൾ ഇങ്ങനെ ഈ പ്രായമുള്ളത് ഇങ്ങനെ ഈ ഇത് കട്ട് ചെയ്ത് കളയും. ഇത് ഈ ചീമ്പുകളെല്ലാം നമ്മൾ വെട്ടിക്കളയും. ഇത് ഈ ഈ പ്രായമുള്ളത് ഇത് ഇത് കാണാമോ, ഇത് വെട്ടിക്കളയും. അന്നേരം തന്നെ അടുത്ത കണ്ടേ ചെറിയ ചെറിയ ചീമ്പുകൾ കയറി വരും, പൊങ്ങി വരും. ഇതാണ് ഏലത്തിൻ്റെ. പിന്നെ ഇതിന് രാസവളങ്ങൾ വേണം, ചാണക പൊടികൾ ഇട്ട് കൊടുക്കും, എല്ലുപൊടി ഇട്ട് കൊടുക്കും. പിന്നെ മറ്റ് ഈ ഇപ്പം ഈ കലക്കി വരിക്കുന്ന ഒത്തിരി മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ കൊടുത്താണ്. ഒരു ഏലത്തിൽ നിന്ന് നമുക്ക് നല്ലതുപോലെ പണിതാൽ ഒരു 2 കിലോ 2.5 കിലോ 3 കിലോ ഉണക്കൊക്കെ അവരെ ഉണ്ടാവും, 3 കിലോ വരെ. അപ്പോൾ അതിന് 1700 രൂപ വില കിട്ടും, 2000 രൂപ കിട്ടും, ചില സമയത്ത് 800 രൂപയ്ക്ക് കൊടുക്കും. അത് പൊതു മാർക്കറ്റ് അനുസരിച്ചാണ്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് മാർക്കറ്റ് വരെ അനുസരിച്ച് വില കൂട്ടാൻ പറ്റും, കാരണം വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറയും, വില കൂടിക്കഴിഞ്ഞാൽ കൂടും. അപ്പോൾ ശരാശരി നമുക്ക് 1000 രൂപയ്ക്ക് കുറയാതൊരു വില ഈ സാധനത്തിന് 1 കിലോയ്ക്ക് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന സാധനം നമ്മൾ മരുന്ന് ചിലവുകളെല്ലാം കഴിയുമ്പോൾ എന്തായാലും പകുതിക്ക് പകുതി പൈസ നമുക്ക് ഇതിനകത്ത് കിട്ടാനുണ്ട്. 2000 രൂപ വില വേണമെങ്കിൽ 1000 രൂപ നമുക്ക് കിട്ടും. ഇതൊക്കെയാണ് ഏലത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഏലത്തിൻ്റെ കേസ് ഇതൊക്കെയാണ്. ഏലകൃഷിയെക്കുറിച്ച് ഇവർ പങ്കുവച്ച കാര്യങ്ങൾ ഏവർക്കും വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.